അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാത്തപ്പോ എന്നുള്ളതല്ല, അത് സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാൻ അത് ആ പ്രോസസ്സിലുണ്ടായിരുന്നു. ഈവൻ എവറി ഡേ ആസഫിനൊക്കെ അറിയാം, നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല. നല്ല ചോദ്യമാണ്. അതായത് ഇപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ, മീൻ പ്രധാന മുഖങ്ങളായിട്ട്, മറ്റു മുഖങ്ങളുണ്ട്, പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മൾ സിനിമ റിലീസാവുന്ന ഒരു 8 ദിവസം കൂടി 9 ദിവസം കൂടി ഉണ്ട്, വേറെ ഒരു ക്ലെയിമിംഗ് ഞാനിവിടെ ചെയ്യുന്നില്ലട്ടോ, ഭയങ്കര ഉദാത്തമായ സീൻ ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങളാണ് പറയേണ്ടത്, പ്രേക്ഷകൻ കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്തത് ശരിയാണ്, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അത് ഞാനാ പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റിയോ? ഞാൻ മാറ്റി. അദ്ദേഹത്തിനൊരു ഏറ്റവും നിങ്ങളെയൊക്കെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നു? തലവനില് ആദ്യം മുതല്, അതായത് ഇതിന്റെ നമ്മള് വായിച്ച് കമ്മിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിൻ്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പോൾ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിൻ്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണം എന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസ്സിനെ ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ്, സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂണായിട്ട് ചെയ്ത് ഏറ്റവും, നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയല്ലോ, അത് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിന് ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോ ഒരു കണ്ണിച്ചോരയില്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ ആ ചോദ്യം മാറി, എഡിറ്റിംഗ് ഉണ്ടല്ലേ. അങ്ങനെ ബിജുചേട്ടൻ എനിക്ക് ഒരു സിനിമ ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചറക്ക എന്നാണ് എപ്പോഴും ബീച്ചറിനെ വിളിക്കാറുള്ളത്. അത് ബീച്ചറിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും, ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ അത് ഒരു സംശയമില്ല. ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബീച്ചറിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ബീച്ചറിന് ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചേട്ടൻ. അപ്പോൾ ബീച്ചേട്ടൻ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അതും വലിയൊരു ധൈര്യമായിരുന്നു.